രാജസ്ഥാനിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്താൻ ഒരുങ്ങി ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സൈനികർ. ഓസ്ട്രാഹിൻ 22 എന്ന പേരിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. തിങ്കളാഴ്ച മുതൽ രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ആരംഭിക്കുന്ന പരിപാടി December 11 വരെ നീണ്ടു നിൽക്കും. കൂടാതെ ഓസ്ട്രാഹിന്ദ് ഒരു വാർഷിക പരിപാടിയാണെന്ന് സർക്കാർ അറിയിച്ചു. സൈനിക അഭ്യാസങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തെ പ്രതിനിധീകരിക്കുന്നത് ഡോഗ്ര റെജിമെന്റിൽ നിന്നുള്ള സൈനികരാണ്. ഓസ്ട്രേലിയയെ പ്രതിനിധീകരിക്കുന്നത് 2nd Division പതിമൂന്നാം ബ്രിഗേഡിലെ സൈനികരാണ്. ഈ സംഘം അഭ്യാസ സ്ഥലത്ത് എത്തിയതായി അധികൃതർ വ്യക്തമാക്കി. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് പ്രോത്സാഹിപ്പിക്കുക, പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുക, പുതിയ രീതികൾ മനസ്സിലാക്കുക എന്നിവയാണ് അഭ്യാസ പ്രകടനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇവയ്ക്ക് പുറമെ വരും കാലത്ത് ഉപയോഗത്തിൽ വരുന്ന ആയുധങ്ങളുടെ പരിശീലനവും സംഘം ആസൂത്രണം ചെയ്യുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളുടെ നേരിടൽ, ആയുധാഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അറിവുകൾ, പരസ്പരം പങ്കുവയ്ക്കൽ തുടങ്ങിയ കാര്യങ്ങളും സൈനിക അഭ്യാസങ്ങൾക്കിടയിൽ നടക്കും. ഈ അഭ്യാസ പ്രകടനങ്ങൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കും എന്നാണ് കണക്കുകൂട്ടൽ. പുതിയ തലമുറ ഉപകരണങ്ങളും സ്നൈപ്പർമാർ ഉൾപ്പെടെയുള്ള പ്രത്യേക ആയുധങ്ങളും ബറ്റാലിയൻ തലത്തിലും കമ്പനി തലങ്ങളിലും കാഷ്വാലിറ്റി മാനേജ്മെന്റ്, കാഷ്വാലിറ്റി ഒഴിപ്പിക്കൽ, പ്ലാനിംഗ്, ലോജിസ്റ്റിക്സ് എന്നിവയ്ക്ക് പുറമെ ഉയർന്ന സാഹചര്യത്തിലുള്ള അവബോധം നേടുന്നതിന് നിരീക്ഷണ, ആശയവിനിമയ ഉപകരണങ്ങളുടെ വിന്യാസവും സംയുക്ത അഭ്യാസത്തിൽ ഉൾപ്പെടുന്നു. അഭ്യാസവേളയിൽ പങ്കെടുക്കുന്ന സംഘങ്ങൾ സംയുക്ത ആസൂത്രണം, സംയുക്ത തന്ത്രപരമായ അഭ്യാസങ്ങൾ, പ്രത്യേക ആയുധ വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പങ്കിടൽ, റെയ്ഡ് ചെയ്യൽ തുടങ്ങി വിവിധ ജോലികളിൽ ഏർപ്പെടും. സംയുക്ത അഭ്യാസം ഇരു സൈന്യങ്ങളും തമ്മിലുള്ള ധാരണയും പരസ്പര പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ സഹായിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ ക്വാഡ് രാജ്യങ്ങളുടെ നാവികസേനകൾ തമ്മിലുള്ള മലബാർ മാരിടൈം ഡ്രില്ലിന്റെ 26th പതിപ്പ് ഈ മാസം ആദ്യം ജപ്പാൻ തീരത്ത് അവസാനിച്ചതിനു ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രാഹിന്ദ് ആരംഭിക്കുന്നത്. തന്ത്രപരമായി പ്രാധാന്യമുള്ള ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണം ലക്ഷ്യമിട്ടായിരുന്നു അഭ്യാസം. ഇത്തവണ ജപ്പാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സ് ആതിഥേയത്വം വഹിച്ചു. സെപ്റ്റംബറിൽ ഓസ്ട്രേലിയ ആതിഥേയത്വം വഹിച്ച എക്സസൈസ് പിച്ച് ബ്ലാക്ക് എന്ന വലിയ സൈനിക വിന്യാസ എയർ വാർഫയർ ഡ്രില്ലിനെ ഇന്ത്യൻ വ്യോമസേന 4 Sukhoi-30 MKI യുദ്ധവിമാനങ്ങളും 2 C-17 സ്ട്രാറ്റജിക് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും വിന്യസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.